നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. മനസ്സിലായി? അതെ, മൂന്ന് പേർക്ക്. നമ്മളായിട്ട് ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്, ഒരിക്കലും. അത് മാത്രമല്ല, വേറൊരു കാര്യം, ഇപ്പൊ അവനും വന്നിട്ട് ഷിജുവിന്റെ പേരാണ് ഞാൻ പറഞ്ഞ എന്റെ പൊന്നു മക്കളെ, അയാൾ അറിയുന്ന പോലും ഇല്ല നമ്മൾ ഇയാളുടെ പേര്. ചേച്ചി, ഇപ്പൊ എന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേച്ചിയോട് എനിക്ക് താല്പര്യം ഉണ്ട്, അത് ഇവിടെ ആര് പറഞ്ഞാലും അതിനും ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് പലരും. പക്ഷെ എനിക്കത് ബോധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചേച്ചി എന്നാലും പറഞ്ഞ മാതിരി ഇവിടുത്തെ മെയിൻ ഇഷ്യൂ ഓപ്പോസിറ്റ് സെക്സ് ആണ്. എക്സാക്ട്ലി, അതാണ് വിഷയം. അപ്പൊ ഈ പറഞ്ഞ മാതിരി എല്ലാവരോടും സംസാരിക്കാം. നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് എനിക്ക് ചേച്ചിയും വേണം. ചേച്ചി ഇത്രയും പറഞ്ഞിട്ട് ഈ ഒരു വിഷയത്തിൽ ചേച്ചി എൻ്റെ അടുത്ത് ഇതായി എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ചേച്ചി മോളെ പോലെ എൻ്റെ അടുത്ത് സംസാരിക്കാം. ഞാൻ പറഞ്ഞാലേ ദൈവം നിന്റെ അടുത്ത് മോനെ ചൂടായ പിന്നെ എനിക്ക് അതിലും വലിയൊരു നഷ്ടം എനിക്ക് ഇവിടെ നിന്നില്ല. അല്ല, അതുകൊണ്ടല്ല, ഞാനും ഫ്രണ്ടായിട്ട് ചേച്ചിയെ കണ്ടിട്ടുള്ളൂ. എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ചേച്ചിയെ കണ്ടു പറയണം. എന്തുണ്ടെങ്കിലും എനിക്ക് ഇവിടെ ചേച്ചിയോട് പറയാം. കാരണം ചേച്ചിക്ക് അത് എടുക്കാനുള്ള സെൻസ് ഉണ്ടെന്ന് എനിക്ക് വൃത്തിക്ക് അറിയാം. ചേച്ചി എനിക്ക് അവനോടൊരു ഇഷ്ടം തോന്നി, കേൾക്കാനും ചേച്ചി ഉണ്ടെന്ന് എനിക്കറിയാം. എടാ, ഞാനൊരു കാര്യം പറയാം, എല്ലാ ഫേസിലൂടെയും കടന്നു പോയ ഒരാൾ തന്നെ ഞാൻ. അതെ, എല്ലാ ഫേസ് എനിക്കറിയാം. അല്ലാണ്ട് ഞാൻ വലിയ ഇതൊന്നും ഇല്ലാത്ത. അല്ല, ഇതിപ്പോ കാലത്തൊന്ന് പറഞ്ഞാ എന്തിനാ? എന്താ? അല്ല, ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചതാണ്. ഞാൻ വിളിച്ചാണ് ഞാൻ പറഞ്ഞു ഇഷ്യൂസ് ഒന്നും ഇങ്ങനെ ഒരു സംസാരത്തിന് എന്താവില്ല, എന്തായി എന്ന് ചോദിച്ചു. അവൻ വന്ന് പറഞ്ഞാണ്, അല്ലാണ്ട് അവൻ വേറെ ഒന്നും പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതല്ല.